The fear goes when God's grace and blessing comes. 365 പ്രാവശ്യം ബൈബിൾ എഴുതിയിട്ടുണ്ട് ഭയപ്പെടേണ്ടാന്ന്, ഡെയിലി ഒരെണ്ണം ഓർക്കാൻ വേണ്ടിയിട്ട്. നമ്മെ ഭീരിപ്പിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. കുട്ടികളെ കുറിച്ചുള്ള ഭയം, ഭാവിയെ കുറിച്ചുള്ള ഭയം, കുടുംബത്തെ കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള ഭയം, എല്ലാ ഭീതിയും മാറട്ടെ. പിശാചിനെ കുറിച്ചുള്ള ഭയം, തകർച്ചയെ കുറിച്ചുള്ള ഭയം, തോൽവിയെ കുറിച്ചുള്ള ഭയം, എല്ലാ ഭീതിയും മാറട്ടെ. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം യേശുവാണ്, ജീസസ്. എന്തിനാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്? ഈ യേശുവിന്റെ ജന്മദിനം ക്രിസ്മസ് 2014 മെർലിൻ ഗാർഡനിൽ ആഘോഷിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. എങ്ങനെ ആഘോഷിക്കണം? യേശു ആരാണെന്ന് മനസ്സിലാക്കി ആഘോഷിക്കണം. എങ്ങനെ ആഘോഷിക്കണം? ഒരു ബേത്ലഹേം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി ആഘോഷിക്കണം. അന്ന് യേശു ലോകത്തിൽ വന്നപ്പോൾ കിടക്കാൻ എങ്ങും സ്ഥലം ഉണ്ടായിരുന്നില്ല. ബേത്ലഹേമിൽ ഒരു പുൽത്തൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറിയയുടെ ഹൃദയം, മറിയയുടെ ശരീരം. ഇന്ന് രാത്രി എത്ര പേരുടെ ഹൃദയം ഒരു ബേത്ലഹേമയായി മാറും? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗോഡ് വാണ്ട്സ് എ ബേത്ലഹേം ഇൻ യുവർ ഹാർട്ട്, ഇൻ യുവർ ഹോം, ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ യേശുവിന്, ദൈവത്തിന് ഒരു ബേത്ലഹേം ഉണ്ടാകുവാൻ ഇടയാക്കുമാറാകട്ടെ. വേഗം മുമ്പോട്ട് പോകാം, വേറെ അടുത്ത വാക്യം വായിച്ചോളൂ. അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വലിയൊരു വിഷയം അവൾ മനസ്സിലാക്കി, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്, അത്യുന്നതന്റെ പുത്രൻ. മറിയയുടെ പുത്രൻ എന്നല്ല, യോസേഫിന്റെ പുത്രൻ എന്നല്ല, അത്യുന്നതന്റെ പുത്രൻ. എന്റെ യേശു മറിയയുടെയും യോസേഫിന്റെയും പുത്രനല്ല, ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർലാസ്റ്റിംഗ് ലൈഫ്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രി ദൈവം മെർലിൻ ഗാർഡനെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇടം കൊടുക്കുമോ എൻ്റെ യേശുവിന്? എന്തിനാ ഒരു ന്യൂറോ സർജനായ ജോർജ് കോവൂർ മെർലിൻ ഗാർഡനിൽ വന്ന് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് നല്ലൊരു പാട്ടിൻ്റെ ഇടയ്ക്ക് വന്ന് സുവിശേഷം പറയുന്നത്, ഞാൻ ജനിച്ചപ്പോൾ തല നിറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു മാറാ രോഗമുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഹൈഡ്രോകഫാലസ്, തലയിൽ വെള്ളം കെട്ടിക്കുന്ന രോഗം. ഇന്ന് ഞാൻ അങ്ങനത്തെ കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തലയിൽ ഒരു ട്യൂബിട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്ന വെൻട്രിക്കുലോ പെരിട്ടോണിയൽ ഷണ്ട് സർജറി ചെയ്യുന്നുണ്ട്. അന്ന് ഓപ്പറേഷൻ ഇല്ലായിരുന്നു, ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ വല്ല ന്യൂറോസർജൻ എൻ്റെ തലയെ കത്തി വെച്ചേനെ. ഇടയ്ക്ക് ട്യൂബ് ബ്ലോക്കാകും, എന്നും ഡോക്ടറെ കാണണം. ആശുപത്രി ഡിപ്പെൻഡൻ്റ്, ഡോക്ടർ ഡിപ്പെൻഡൻ്റ്, ട്യൂബ് ഡിപ്പെൻഡൻ്റ് ലൈഫായിരുന്നേനെ. പക്ഷേ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, അവൻ എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് ആയുസ് തന്നു, എനിക്ക് ബുദ്ധി തന്നു, എനിക്ക് ഡിഗ്രി തന്നു, എനിക്ക് കുടുംബം തന്നു, എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ഹോസ്പിറ്റൽ തന്നു. 4 മുമ്പ് ഞാൻ ഒരാളോട് പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കിട്ടും, ഹല്ലേലൂയ പറഞ്ഞാൽ മാത്രം മതി. ഹാർട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ലീവും അൺപെയ്ഡ് ലീവും ഒക്കെ എടുത്തപ്പോൾ തമ്പുരാൻ വിചാരിച്ച് ഇരിക്കട്ടടാ ഒരു ആശുപത്രിയിൽ നിന്ന്. ശരിക്ക് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം നിന്റെ എല്ലാ സംഗതിയിലും കൂടിയിരിക്കും. ശരിക്ക് ദൈവത്തിന്റെ പുറകെ നിറഞ്ഞാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യന്റെ കടക്കാടനല്ല. ഗോഡ് ഈസ് നോ മാൻസ് ഡെറ്റർ, ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക്. ദൈവം ഒരു തെറ്റ് ചെയ്യുകയില്ല. ദൈവം ആരാണ്? സൃഷ്ടിതാവാണ്, അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, സകല നന്മയുടെയും ഉറവിടമാണ്, സകലത്തിന്റെയും സൃഷ്ടാവാണ്. ഒന്നുമില്ലായ്മയെന്ന് ഒരു വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ച എന്റെ ദൈവത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നത്. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മ മാറ്റി പുതിയൊരു സൃഷ്ടി 2015 തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. 2014 ജീവിച്ചതുപോലെ അല്ല 2015 വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം ഇടയാക്കുമാറാകട്ടെ. ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ ന്യൂറോ സർജൻ ആക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിന് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബേത്ലഹേമിനെ കൊടുക്കുമോ? എന്തുകൊണ്ടാണ് ആരും മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കാത്തതെന്ന് അറിയാമോ? എൻ്റെ കൂട്ടുകാർ ചോദിക്കും, നീ വലിയൊരു ഡോക്ടറല്ലേ, വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ന്യൂറോ സർജറി പഠിപ്പിക്കാൻ നടക്കുന്നവനല്ലേ, എന്തിനാ പറമ്പിലും മലയിലും സ്കൂളുകളിലും റിട്രീറ്റ് സെന്ററിലും ഒക്കെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്?
അവർക്ക് എന്റെ വായ പൂട്ടാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരാരും ഹൈഡ്രോകഫാലിക് അല്ലായിരുന്നു, മന്ദബുദ്ധികളല്ലായിരുന്നു. ഞാനായിരുന്നു എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. ഇന്ന് എനിക്ക് ഇനി ഒരാഗ്രഹമുണ്ട്, നിങ്ങൾ എന്റെ കൂടെ അത് സാധിപ്പിച്ചാൽ സന്തോഷമായിരിക്കും. എന്നെ സൗഖ്യമാക്കി യേശുവിന് ഒരു കരം ഉയർത്തി നമുക്കൊരു നന്ദി പറയാം. Hallelujah. Lord, we worship you. Hallelujah. 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 I'm so excited. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ദൈവത്തെ സ്തുതിക്കാൻ. ഓപ്പറേഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ആണ് ഹല്ലേലൂയ പറയാൻ. സ്വർഗത്തിൽ ന്യൂറോ സർജറി ഒന്നുമില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഹല്ലേലൂയ പറയാൻ വയ്യാത്തവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. അതുകൊണ്ട് ഇവിടെ ഹല്ലേലൂയ പറയാൻ ദൈവത്തെ ദൈവം സഹായിക്കുമാറാകട്ടെ. Did Mary know who she was carrying? അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രനാണ് അവൾ ഗർഭം കൊടുത്തത്. ഇനി ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്ന് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് സ്വർഗം കളക്ടറെയോ വേറെ ആരെയും അറിയിച്ചില്ല. ആരെ അറിയിച്ചെന്നറിയാം? ആട്ടിടയന്മാരെ അറിയിച്ചേ. ലൂക്കോസിൻ്റെ സുവിശേഷം 2:15 അതിൻ്റെ 15 വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആട്ടിടയന്മാർക്ക് ദൂതന്മാർ വെളിപ്പെട്ടു, പറഞ്ഞു, പീസ് ഓൺ എർത്ത്, ഭൂമിയിൽ ദൈവസമാധാനം. അത് പറഞ്ഞ ശേഷം അവരോട് പറഞ്ഞു, ബേത്ലഹേമിൽ ശിശു ജനിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ പുത്രൻ ജാതനായി. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 2:15. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ആട്ടിടയന്മാരെ വിട്ട് സ്വർഗത്തിൽ പോയപ്പോൾ ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. എന്തുകൊണ്ടാ ഡോക്ടറോടും എഞ്ചിനീയറോടും ലോയറോടും പറയാൻ എന്നറിയാമോ? അവർക്ക് പിറ്റേ ദിവസം ഓപ്പറേഷൻ കാണും, കുറെ ജോലി കാണും, ബിസിനസ് കാണും. അവരാരും ഓടി ബേത്ലഹേമിൽ പോവില്ല. ഈ പാവപ്പെട്ട ഇടയനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടൻ തന്നെ രാത്രിക്ക് രാമായണം ചൂടും കത്തിച്ചേച്ച്, എടാ നമുക്ക് പോകാവിടാ, ദൈവപുത്രൻ ജനിച്ചു എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വർഗം അന്ന് ഇടയന്മാരെ അറിയിച്ചത്. ഇന്ന് രാത്രിയിൽ ഏത് ഹൃദയം അതുപോലെ ദൈവത്തെ കാണാൻ കൊതിക്കും? ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇത് അന്ത്യനാളാണ്, യേശുവിന്റെ വരവടുത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വെളിപാട് നിങ്ങളുടെ രാത്രിയിൽ ഇന്ന് രാത്രി തന്നെ പ്രാപിപ്പാൻ, ഇമ്മാനുവേൽ ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ഒരു ബേത്ലഹേം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 2:2 രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ 3 രാജാക്കന്മാർ വന്ന് യേശുവിനെ കാണാൻ വരുന്ന കാണാൻ സാധിക്കും. അതെന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്കൊരു ദർശനമുണ്ടായി. Matthew 2:2. മത്തായിയുടെ സുവിശേഷം 2:2 അതിൻ്റെ 2 വാക്യത്തിൽ കിഴക്ക് നിന്ന് 3 രാജാക്കന്മാർ യേശുവിനെ കാണാൻ വരുന്നത് കാണാൻ സാധിക്കും. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. 3 വിദ്വാൻമാർ, വൈസ് മെൻ, കെയിം ടു ജെറുസലേം ഫ്രം ദ ഈസ്റ്റ്. അവരെന്തിനാ വന്നെന്നറിയാമോ? യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ ആര്? തെറ്റിച്ച അഡ്രസ്സിൽ പോയിരിക്കുക ഹെരോദ രാജാവിന്റെ അടുക്കൽ. പലരും യേശുവിനെ അന്വേഷിച്ച് തെറ്റായ സ്ഥലങ്ങളിലൊക്കെ പോകും, അതുകൊണ്ടാ കാണാത്തത്. ഉയർപ്പിന്റെ ദിവസം 3 മറിയമാർ കല്ലറയിൽ ചെന്ന് അന്വേഷിച്ച്, അവിടെ ഉണ്ടോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്? തെറ്റായ അഡ്രസ്സിൽ പോയി അന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല. കറക്റ്റ് സ്ഥലത്ത് എന്തെങ്കിലും കാണാൻ പറ്റുകയുള്ളൂ. പോകേണ്ടടുത്ത് പോയാൽ കാണേണ്ടവനെ കാണാം, കിട്ടേണ്ട അനുഗ്രഹം പ്രാപിക്കാം. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാണേണ്ടവനെ കാണുവാൻ വലിയ ഭാഗ്യം തരുമാറാകട്ടെ. അവർ തെറ്റിച്ച് ഹേരോദാവിന്റെ അടുക്കെ ചെന്നപ്പോ ഹേരോദാവ് ഞെട്ടിപ്പോയി. അവര് പറഞ്ഞു, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹേരോദാവിന് ഒരു പിടിയും കിട്ടിയില്ല. അന്നുണ്ടായിരുന്ന പരീശന്മാർക്കും പിടി കിട്ടിയില്ല, അന്നുണ്ടായിരുന്ന ന്യായശാസ്ത്രിമാർക്കും പിടി കിട്ടിയില്ല. പക്ഷെ കിഴക്ക് നിന്ന ചില വിദ്വാൻമാർക്ക് പിടി കിട്ടി. അതിന്റെ 9:10 വായിച്ചു കഴിഞ്ഞാൽ അവർ കൊട്ടാരം വിട്ടപ്പോൾ നക്ഷത്രം വീണ്ടും കണ്ടു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം. അവർ കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലം വരെയും നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി നിന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടു നടത്തുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നീ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്, എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്, നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് ഈ മെർലിൻ ഗാർഡനിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരിഹിതമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ പദ്ധതിയല്ല, മനുഷ്യന്റെ പദ്ധതിയല്ല, സ്വർഗത്തിലെ അപ്പച്ചന്റെ പദ്ധതിയാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഈ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഏഷ്യാപ്രവചനം 60-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പ്രവചനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏഷ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, പിന്നെ സങ്കീർത്തനത്തിൽ. യേശുവിന്റെ ജനനത്തെ കുറിച്ച് എക്സാക്റ്റ് ആയിട്ട് എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. മീഖ 5:2 എഴുതിയിട്ടുണ്ട് ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. ഇവിടെ ഈ വിദ്വാൻമാർ വരുന്ന കാര്യം ഏഷ്യാപ്രവചനത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Isaiah 60:3 ഏഷ്യാപ്രവചനം 60-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. വരുമെന്ന് ഏശയ്യാവ് നേരത്തെ പ്രവചിച്ചിരുന്നു. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവർ വരുമ്പോ എന്ത് കൊണ്ടുവരുമെന്ന് എഴുതിയിട്ടുണ്ട്. 6-ാം വാക്യം വായിച്ചോളൂ. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരിക്കവും കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ വന്ന് അവർ അമ്മയെ കണ്ടു. വായിച്ചോ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു. ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. അവരെ നമസ്കരിച്ചില്ല. ഹലോ, യേശുവിന്റെ അടുക്ക വന്ന ശേഷം അവരെ നമസ്കരിച്ചില്ല. ആരെ നമസ്കരിച്ച്? അവനെ നമസ്കരിക്കേണ്ട യേശുവിനെ നമസ്കരിച്ചു. സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതൻ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അവർ നമസ്കരിച്ചു. അടുത്ത വാക്യം, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഇന്ന് രാത്രി എത്ര പേർ ക്രിസ്മസിന് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കും? ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് ഗിവിംഗ്, കൊടുക്കുന്ന സമയമാണ്. ദൈവം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശു. സൃഷ്ടിക്കാൻ ദൈവത്തിന് 5 പൈസ ചെലവുണ്ടായില്ല. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. രക്ഷിക്കുവാൻ, ലോകത്തെ രക്ഷിക്കുവാൻ സ്വർഗത്തിന് സകലതും ചെലവാക്കേണ്ടി വന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ കൊടുക്കേണ്ടി വന്നു. കാൽവറിയിൽ മരിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്. മറിയയിൽ ഗർഭം ധരിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് കാൽവറിയിൽ ഒഴുക്കിയ രക്തം മനുഷ്യരക്തമല്ല, ABRH+ അല്ല, ഡിവൈൻ ബ്ലഡ്, ദൈവത്തിൻ്റെ പുണ്യാഹ്യ രക്തമാണ്. അതുകൊണ്ടാണ് ആ രക്തം സകല പാപത്തെയും ഇന്ന് രാത്രി പോക്കുന്നത്. മനുഷ്യ രക്തമായിരുന്നെങ്കിൽ കാൽവറി മരണം മനുഷ്യ കുരുതിയായേനെ. ഇറ്റ് വാസ് നോട്ട് എ ഹ്യൂമൻ സാക്രിഫൈസ്, ഇറ്റ് വാസ് ദ ക്രോസ്. ക്രോസ് വാസ് ദ ഡെത്ത് ഓഫ് സൺ ഓഫ് മാൻ, ദൈവത്തിൻ്റെ പുത്രത്തിന് മരണമായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് ജനിച്ച ശിശുവിന്, മരണത്തിന് വേണ്ടി ജനിച്ച ശിശുവാണെന്ന് അമ്മ എങ്ങനെ മനസ്സിലാക്കിയേ? ഒത്തിരി കഴിഞ്ഞപ്പോഴാണ്. അന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങിയതേ ഉള്ളൂ, പിന്നാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതുവരെയും നിങ്ങൾ മനസ്സിലാക്കാത്ത ചില വലിയ സത്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും അറിയേണ്ടതും ഒരിക്കലും മറക്കരുതാത്തതും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതുമായ യേശുവിൻ്റെ മടങ്ങി വരവ്. ക്രിസ്തുമസിന് അത് പറഞ്ഞില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:50-51 വായിക്കാം. Luke 24:50-51. ഈയിടെ ഒരു ക്രിസ്ത്യാനിയായ ഒരാളുടെ കൂടെ ഞാൻ ഒരു ബെൻസുകാരെ യാത്ര ചെയ്തു. ഞാൻ പോകുന്ന വഴിക്ക് കോട്ടയം എത്തുന്നതിന് മുമ്പ് പറഞ്ഞെടാ മോനെ, യേശു വേഗം വരുന്നു. പുള്ളി പറയാ, ഒരിക്കൽ വന്നേച്ചു പോയല്ലോ, ഇനിയും വരുമോ? മുടങ്ങാതെ വള്ളിയിൽ പോകുന്ന ഒരാളാണ്, ഇതുവരെയും കർത്താവ് രണ്ടാമത് വരുമെന്നുള്ള കേട്ടിട്ടില്ല. ഇനി യേശു വരുമോ? ഞാൻ ചോദിച്ചു, ആ വരും. പിന്നെന്തിനാ വരുന്നേ? ഒന്ന് വന്നു പോയില്ലേ? ഇനിയും വരുന്നത് എന്തിനാണെന്നും അധികം വൈകാതെ യേശു വരുന്നുവെന്നും നിങ്ങളെ ഇന്ന് രാത്രി കേൾപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും എന്റെ യേശു മടങ്ങി വരുവാൻ സമയമായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസിൽ ജനിച്ച യേശു മശിഹായി, രാജാവായി വേഗം വരാൻ പോവുകയാണ്. അത് പറഞ്ഞാണ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ പോകുന്നത്. വേഗം നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം 24:54-55. വേഗം വായിച്ചോളൂ. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് അങ്ങ് പൊങ്ങിപ്പോയി. ഉയർത്തെഴുന്നേക്കുന്ന ശരീരം ലഭിക്കാൻ പോകുന്ന വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ആ ശരീരം കൊണ്ട് മതിലിനിടെ കൂടെ ഇറങ്ങി വന്നു. ആ ശരീരം കൊണ്ട് പെട്ടെന്ന് യാത്ര ചെയ്തു. സ്പീഡോടെ പോകാൻ പോകുന്ന ശരീരം. യേശു ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് അങ്ങ് പൊങ്ങിപ്പോയി. മർക്കോസിന്റെ സുവിശേഷം 16:19 അത് തന്നെ പറയുന്നുണ്ട്. യേശു അവരുടെ മുമ്പിൽ നിന്ന് പൊങ്ങിപ്പോയി. പൊങ്ങിപ്പോയപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഞാൻ വായിക്കട്ടെ. Apostolic Acts 1:9 9-10 വാക്യം അവിടെ ദൂതന്മാർ നിന്ന് ഒരു കാര്യം പറഞ്ഞു. Acts 1:9-10
യേശു അവസാനമായി സ്വർഗാരോഹണം ചെയ്തപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്വർഗത്തിലേക്ക് വന്ന ക്രിസ്മസിന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ക്രിസ്മസിന്റെ അന്ന് ഭൂമിയിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞ കാര്യം ഓർപ്പിക്കാൻ എനിക്കൊരാഗ്രഹം. ഇതിന് പറഞ്ഞ ശേഷം അവർ കാണുക, അവൻ ആരോഹണം ചെയ്തു, യേശു ആരോഹണം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. യേശു മാത്രമേ സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ചെയ്തിട്ടില്ല. തുറന്നു കിടക്കുന്ന കല്ലറ യേശുവിന്റെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വിശുദ്ധന്മാരാരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. എഫേസ്യർക്കെഴുതിയ ലേഖനം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി സഹോദരനെ കുറിച്ച് കുറ്റം പറയുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടിട്ടിരിക്കുന്നവന് സ്നേഹം മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്. യഥാർത്ഥ കാൽവറി സ്നേഹത്തെ അനുഭവിക്കുന്നവൻ സ്നേഹം കൊടുക്കും. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അവൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. സ്വർഗാരോഹണം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അപ്പോൾ അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവർ മേളിലോട്ട് നോക്കി നിന്നപ്പോൾ ശിഷ്യൻ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, മെർലിൻ ഗാർഡനിലെ പുരുഷന്മാരെ, സഹോദരി സഹോദരന്മാരെ, എന്താണ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരിക്കലും ക്രിസ്മസിന് കേൾക്കാത്ത ചില കാര്യങ്ങളാണ് ഇപ്രാവശ്യം ഞാൻ പറയുന്നത്. അവൻ വീണ്ടും വരും. എന്താ കാര്യം എന്നറിയാമോ? ഒരിക്കലും ക്രിസ്മസിനില്ലാത്തൊരു നോഹയുടെ പെട്ടകം ശക്തൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ടാണ് വന്നേന്ന്? ഇതുവരെ ആരെങ്കിലും നോഹയുടെ പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നോഹയുടെ മൂവി ഇറങ്ങി. എന്താ കാര്യം എന്നറിയാമോ? അന്ത്യകാലം നോഹയുടെ കാലം പോലാണെന്ന് സ്വർഗ ഭജനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഓർപ്പിക്കാൻ വേണ്ടി നോഹയുടെ പെട്ടകവും നോഹയുടെ മൂവിയും ഒക്കെ വെച്ചിരിക്കുകയാണ്. അന്ത്യകാലമാണ്, മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്തിന്റെ എല്ലാ സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. അന്ത്യകാലത്ത് എഴുതിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് നടക്കേണ്ട എല്ലാ സംഭവവും നടന്നു. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം വരെ നടന്നു കഴിഞ്ഞു. ഇനി 38-ഉം 39-ഉം നടക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് അറിയേണ്ടി ഒരു വചനം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അറിയാൻ പോവുകയാണ്. ഇന്നത്തെ രാത്രിയിൽ എനിക്ക് അത് മുഴുവൻ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആ വിഷയം ജസ്റ്റ് ഒന്ന് തൊട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേച്ചിരിക്കാൻ പോവുകയാണ്. എന്താണ് അവൻ്റെ മടങ്ങി വരവ്? വാട്ട് ഈസ് ഹിസ് സെക്കൻഡ് കമ്മിങ്? ആദ്യം വന്നത് മരിക്കാൻ വന്നു, രണ്ടാമത് വരുന്നത് എന്തിനു വേണ്ടി? മൂന്നാമത് അവൻ വരുമോ? ഇത് പറഞ്ഞേച്ച് നിർത്താൻ പോവുകയാണ്. ആദ്യം വന്നത് കാൽവറിയിൽ രക്ഷകനായി മരിക്കാൻ, രണ്ടാമത് വരുന്നത് എന്തിന്? മൂന്നാമത് അവൻ വരുമോ? 1 തെസ്സലോനിയർ 4:13 1 തെസ്സലോനിയൻസ് 4:13 വേഗം വായിച്ചോളൂ. 1 തെസ്സലോനിയർ 4:13 അതിൻ്റെ 13 ബൈബിളിൽ ഒരു ഭാഗത്ത് മാത്രമേ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ പേര് റാപ്ചർ എന്നാണ്, ഉൾപ്രാവണം. പള്ളികളിലോ ആരാധനകളിലോ വളരെ കുറച്ച് കേൾക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഇന്ന് രാത്രി മെർലിൻ ഗാർഡനിൽ ശ്രദ്ധിച്ച് കേട്ടോണം. എന്താണ് ഉൾപ്രാവണം? റാപ്ചർ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. മരിച്ചവരെ കാണുമ്പോൾ ഒരു ദൈവപൈതലിന് ദുഃഖമില്ല. വിശുദ്ധനായി മരിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് സ്നാനപ്പെട്ട് ദൈവജനത്തോട് കൂടെ ആരാധിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് പ്രമോഷനാ, ഡിമോഷനല്ല. അവന്റെ ജീവിതം അവസാനിക്കുകയല്ല, അവൻ നിത്യതയിലേക്ക് പോവുകയാണ്. വിശുദ്ധന്റെ മരണത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മരിക്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കരുത്. അടുത്ത വാക്യം, സാധാരണ ഇത് മരണ ശവസംസ്കാരത്തിൽ വായിക്കുന്ന വാക്യമാണ്. എന്തിനാണ് ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിൽ വായിക്കുന്നതെന്ന് അറിയാമോ? നിദ്ര കൊള്ളുന്നതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്, അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നല്ലൊരു മൂവിയാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അത് അവസാനിക്കുന്നത് ഉയർപ്പിലല്ല. അതുകൊണ്ട് ആ മൂവി കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. മരണത്തിൽ അവസാനിക്കുന്ന, കുരിശിൽ അവസാനിക്കുന്ന കഥ പൂർണ്ണമല്ല. യേശുവിന്റെ കഥ പൂർണ്ണമാകണമോ? ഉയർപ്പിലാണത് പൂർണ്ണമാകുന്നത്. ക്രിസ്മസിന്റെ കഥ പൂർണ്ണമാകണമോ? ഉയർപ്പിലാണത് പൂർണ്ണമാകുന്നത്. ഇന്ന് എന്റെ വിശ്വാസം അത് ഉയർപ്പിലും പൂർണ്ണമാകുകയില്ല, അവന്റെ മടങ്ങി വരവിലാണ് പൂർണ്ണമാകുന്നത്. ജീസസ് ഈസ് കമ്മിങ് സൂൺ. Whether you like it, whether you believe it, whether you accept it, I don't care. It is the fact and it's going to happen. Hallelujah.
ഹല്ലേലൂയാ. വായിക്കാം, വായിച്ചു. റാപ്ചർ. ഇന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരും. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരെ ഒപ്പീസ കൂടാതെ ഉയർപ്പിക്കുന്ന ദൈവഭക്തതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പിക്കൽ പരിപാടി ദൈവവചനത്തിൽ ഇല്ല. ജീവിച്ചിരിക്കുമ്പോ നല്ലതാണോ തിന്മയാണോ അതനുസരിച്ചാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനത്തെ, യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കുന്നവർക്ക് നിത്യജീവൻ പങ്കാളിയുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. ദൈവം നീതീകരിക്കാൻ പോവാ. ഇന്ന് രാത്രി കുറച്ചുപേരുടെ പേര് അവിടെ എഴുതാൻ പോവാ. അങ്ങനെ നിദ്ര കൊണ്ടവർ എന്ത് സംഭവിക്കും? വായിച്ചോ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. പറഞ്ഞു, വായിച്ചോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ശ്രദ്ധിച്ചു കേക്കണേ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതിന് സമയമായിക്കഴിഞ്ഞു. ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ പിതാക്കന്മാർ എല്ലാം ഉയർക്കാൻ പോകുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത് പിന്നെ ജീവനോടിരിക്കുന്ന നാം അവനോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. This is going to happen. കാഹളം ധ്വനിക്കാൻ സമയമായി. യേശു വരാൻ സമയമായി. മേഘങ്ങളിൽ ഉയർക്കാൻ സമയമായി. ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 എഴുതിയിട്ടുണ്ട്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുതലിൽ വേറൊരു നാമവുമില്ല, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. 1 Timotheus 2:5 എഴുതിയിട്ടുണ്ട്, ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ ആചരിക്കുകയാണ്. ഇന്ന് എത്ര പേര് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കും? മേക്ക് യുവർ ഹാർട്ട് എ ബേത്ലഹേം. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഫോർ ക്രിസ്മസ് ടുഡേ. യു വിൽ ഗോ അപ്പ് വിത്ത് ഹിം വെൻ ഹി കംസ്. രണ്ടാമത്തെ വരവിൽ അവന്റെ കൂടെ പോകും. മൂന്നാമത് ഒരു വരവുണ്ട്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വാക്യം. രണ്ടാമത്തെ വരവിന് ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:30-31. രണ്ടാമത്തെ വരവിന്റെ ഒരു വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ അയച്ച് മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. വൃതന്മാരെ ചേർക്കുന്ന ഒരു സംഭവം ഇത് മത്തായിയിലുണ്ട്. 1 Corinthians 15:51-52 ഒരു നിമിഷം കൊണ്ട് കണ്ണ് മെക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. ഇതുവരെയും കേൾക്കാത്ത സംഭവമാണ്, ചില ഞെട്ടി കേട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടോ? 1 Corinthians 15:51-52 very clearly says, within minutes your body will be changed. ഞാൻ ഇന്ന് രാത്രി ഒരു മർമ്മം നിങ്ങളോട് പറയുകയാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയിൽ എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ഉയർപ്പിൽ പോകാനവർ ഭാഗ്യവാന്മാർ. ഇത് കഴിഞ്ഞിട്ട് ഒരു വരവുണ്ട്, അത് നിത്യ ന്യായവിധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വരവാണ്. ആ വാക്യം കൂടെ വായിച്ചു നിർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മൂന്നാമത്തെ, the next coming after rapture, the final coming as the king. 2 Thessalonians 1:7-8 2 Thessalonians 1:7-8 അതിനെക്കുറിച്ച് പല ഭാഗങ്ങളിൽ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. ദ ഫൈനൽ കമ്മിങ്, യേശു ലോകത്തിൽ വരുന്ന അവസാനമായി ഭരിക്കാൻ വരുന്ന ഒരു സംഭവം, ന്യായവിധി, അതിന്റെ അന്ത്യം. വായിച്ചോളൂ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ ആ വരം എല്ലാവരും അറിയും. രണ്ടാമത്തെ റാപ്ചർ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ അറിയുള്ളൂ. പെട്ടെന്ന് അടുക്കള കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ പൊങ്ങിപ്പോവും, പൈലറ്റ് പൊങ്ങിപ്പോവും, വണ്ടിയിലുള്ളവർ പൊങ്ങിപ്പോവും. പെട്ടെന്ന് ആൾക്കാർ രൂപാന്തരപ്പെട്ടു പോകും. അത് രഹസ്യ വരവാണ്. പരസ്യ വരവ് എല്ലാവരും കാണും. Everybody will know. ആ പരസ്യ വരവിന് മുമ്പ് രഹസ്യ വരവിൽ പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ.
ആ പരസ്യ വരവിനകത്ത് ഒരു സന്തോഷമുണ്ട്. അതിന്റെ 9-10 വായിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സംസാരിക്കാൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് 9-10 വായിച്ച് ചെയ്യാൻ നിർത്താൻ പോവുകയാണ്. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം അവർ നിത്യനാശത്തിലേക്ക് എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ വരുന്നത് വിശുദ്ധന്മാരുടെ കൂടെ ആയിരിക്കും. അതാണ് ഒരു സന്തോഷം. അവിടെ എഴുതിയിട്ടുണ്ട്, along with his saints he will come in the final coming. രണ്ടാമത്തെ വരവിൽ പോയവരുടെ കൂടെ, മണവാട്ടിയുടെ കൂടെ അവൻ മണവാളനായി അവസാനം വരും. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തെരുമാറാകട്ടെ, ഒരു വിടുതൽ തെരുമാറാകട്ടെ, ഒരു സൗഖ്യം തെരുമാറാകട്ടെ. യോഹന്നാൻ 14:3 പറയുന്നു, ഞാൻ പോയാൽ നല്ലത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് എന്തിനാണെന്നറിയാമോ? ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ വീടില്ലേലും വിഷമിക്കേണ്ട, സ്വർഗത്തിൽ വീട് കാണണം. പേരെഴുതിയൊരു വീട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ബോധമുണ്ട് അവിടെ വീടുണ്ട് എന്ന്? യേശു പറഞ്ഞു, ഞാൻ പോയാൽ നല്ലത് എൻ്റെ കാര്യസ്ഥനെ അയച്ചു തരും. ഈ ക്രിസ്മസിൽ യേശുവിനൊരു ഹൃദയം കൊടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തെരുമാറാകട്ടെ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ മനോഹരമായ ടീമിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാടിയ എല്ലാ പാട്ടുകൾക്കായും പറഞ്ഞ എല്ലാ വചനങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. വി ലവ് യു, ഗോഡ് ബ്ലെസ് യു. ഈ പ്രദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, നെൽസനെയും മെള്ളനെയും അനുഗ്രഹിക്കട്ടെ, ഇവിടെയുള്ള സഭകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവദാസന്മാരെ അനുഗ്രഹിക്കട്ടെ, കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഐ വോണ്ട് വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ് and a prosperous 2015. അനുഗ്രഹിക്കപ്പെട്ട 2015 ദൈവത്തോട് കൂടെ ആയിരിപ്പാൻ, കൃപ ലഭിച്ചവനായി ആയിരിപ്പാൻ, ആത്മനിറവുള്ളവനായി ആയിരിപ്പാൻ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ എനിക്കൊരു പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എനിക്കൊരു രോഗസൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എനിക്കൊരു നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, എനിക്ക് ആ ഉയർപ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? മേക്ക് യുവർ ഹാർട്ട് എ ബേത്ത്ലഹേം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം ഒരു ബേത്ത്ലഹേം ആകട്ടെ, യേശുവിന് വേണ്ടി, എൻ്റെ യേശുവിന് വേണ്ടി. മേക്ക് യുവർ ഹാർട്ട് എ ബേത്ത്ലഹേം. അങ്ങ് ആദ്യമായിട്ട് തുറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തലകളെ ഉണക്കി ഒരു ചെറിയ പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദോസ് ഹു വോണ്ട് ടു ആക്സെപ്റ്റ് ജീസസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണുകളെ അടച്ച് എൻ്റെ കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാനൊരു ഭാവിയാണ്. എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇന്ന് മുതൽ അങ്ങയുടെ പൈതലായി ജീവിപ്പാൻ കൃപ ചെയ്യണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ഇമ്മാനുവേൽ, ബി വിത്ത് മീ. ഇമ്മാനുവേലേ, എൻ്റെ കൂടെ ഇരിക്കണമേ. എൻ്റെ കുടുംബത്തിലിരിക്കണമേ. എൻ്റെ ജീവിതാന്ത്യം വരെയും ഇരിക്കണമേ. അങ്ങേക്കായി ജീവിപ്പാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങേക്കായി തുറക്കുന്നു. കം ഇൻ ടു മൈ ഹാർട്ട്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കാൽ നന്ദി, ഉത്തരം തന്നിരിക്കാൽ നന്ദി. മാനവ മഹത്വം അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.